ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടാക്സിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെയുള്ള കാര്യം പറഞ്ഞാണ് ചാപ്റ്ററിൻ്റെ പകുതിയോളം പ്രീവിയസ് ക്വസ്റ്റൻ ആണെന്നുള്ള കാര്യം പറഞ്ഞാണ് ചാപ്റ്റർ അല്പം ആയിരുന്നു അതുകൊണ്ട് പാർട്ട് ടൂ ആണിത് പാർട്ട് ടു കൊണ്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ നമുക്ക് നോക്കുള്ളത് അടുത്തതും ഈ കൊടുത്തിരിക്കുന്ന പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ കൊടുത്തിരിക്കുന്നത് ഈ കാര്യവും പ്രീവിയസ് ക്വസ്റ്റനാണ് എല്ലാ എക്സാമിനകത്തും മാറി മാറി ചോദിക്കാറുണ്ട് അതായത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന റിസേർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥിരം ചോദിക്കാറുണ്ട് നമുക്ക് നോക്കാം കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണൂത്തിയാണ് മണ്ണൂത്തി അതെവിടെയാണ് തൃശ്ശൂരാണ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് മണ്ണൂത്തി തൃശ്ശൂർ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് ശ്രീകാര്യം തിരുവനന്തപുരം ഡിഗ്രി ലെവൽ എക്സാമ്പിൾ ചോദിക്കാറുണ്ട് ചോദിച്ചിരുന്നു ഇനിയിപ്പം മലയാളത്തിലും ക്വസ്റ്റൻ ഉണ്ടാവും സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സി ടി സി ആർ ഐ എവിടെയാണ് തിരുവനന്തപുരത്താണ് ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ശ്രീകാര്യം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിൻ്റെ ആസ്ഥാനം എവിടെയാണ് കോഴിക്കോടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ആസ്ഥാനം കോഴിക്കോട് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് കോട്ടയമാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കോഴി കോട്ടയം അതുപോലെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം അഥവാ സെൻട്രൽ പ്ലാന്റേഷൻ കോപ് ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സി പി സി ആർ ഐ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം കാസർഗോഡാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ഈ അഞ്ചെണ്ണവും കഴിഞ്ഞ സ്ഥലി കണ്ട അഞ്ചെണ്ണവും ഈ അഞ്ചെണ്ണവും എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ തന്നെ ഈ പ്രിയങ്ക നമ്മുടെ മണ്ണൂത്തിലുള്ള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഹൈഇൽഡിംഗ് ആയിട്ടുള്ള ഒരു ബിറ്റർ ഗോഡ് അതായത് പാവ പാവലിൻ്റെ ഇനമാണ് പ്രിയങ്ക ഓർത്തിരിക്കുക ചോദിച്ചേക്കാം ഓക്കെ മണ്ണൂത്തിയാണ് ഡെവലപ്പ് ചെയ്തത് പ്രിയങ്ക എന്നുള്ളത് എന്തിൻ്റെ സങ്കര വിത്താണ് പാവൽ പാവക്കയുടെ ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ എന്നറിയപ്പെടുന്നത് ഇത് ടിഷ്യൂ കൾച്ചർ വഴി നമുക്ക് ഹൈ ഹൈഇൽഡിംഗ് ആയിട്ടുള്ള ഒരേ ക്വാളിറ്റിയുള്ള മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഒരുപാട് ചെടികൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ വാഴ അതുപോലെ തന്നെ കുരുമുളക് തുടങ്ങിയ ചെടികളൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും ആ ഒരു മത അറിയപ്പെടുന്ന പേരാണ് ടിഷ്യൂ കൾച്ചർ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഒരുപാട് യൂട്യൂബിലൊക്കെ ആണ് പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളയാണ് ഇന്റർ ക്രോപ്പ് അഥവാ ഇടവിള എന്ന് പറയും ഈ ഇന്റർ ഉണ്ട് അതുപോലെ തന്നെ വിള പരിയം അഥവാ ക്രോപ്പ് റൊട്ടേഷൻ ഉണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് മണ്ണിൻ്റെ ഫലപുഷ്ടി നില നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരേ വിള തന്നെ നമ്മൾ ആവർത്തിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ന്യൂട്രിയൻ്റെ തന്നെ ആ ചെടികൾ വർഷങ്ങളായിട്ട് അവ അബ്സോർബ് ചെയ്തെടുക്കുകയും മണ്ണിന് ഏതെങ്കിലുമൊക്കെ ലവണങ്ങൾ നല്ല രീതിയിൽ കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ക്രോപ്പ് റൊട്ടേഷനും അതുപോലെ തന്നെ ഇന്റർ ക്രോപ്പും ചെയ്യുന്നത് ഇന്റർ ക്രോപ്പും ക്രോപ്പ് റൊട്ടേഷനും ചെയ്യുന്നത് പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ ചെയ്യുന്ന ഹ്രസ്വകാല വിളകളാണ് ഇടവിള അഥവാ ഇന്റർ ക്രോപ്പ് എന്ന് പറയാം ഇപ്പോൾ നമുക്കറിയാം വാഴത്തോട്ടങ്ങളിലാണെങ്കിൽ പോലും പലപ്പോഴും വാഴയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ ചേമ്പും ചേനയൊക്കെ നട്ട് കൃഷി ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് വിള പര്യം അഥവാ ക്രോപ്പ് റൊട്ടേഷൻ നമുക്കറിയാം ഇപ്പം വിളവെടുത്തതിന് ശേഷം നെൽപ്പാടങ്ങളൊക്കെ പലപ്പോഴും ഉഴുന്ന് കൃഷി ചെയ്യാറുണ്ട് അതുപോലെ എന്നുണ്ടെങ്കിൽ വെള്ളം കയറിക്കിടക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ പലരും മത്സ്യകൃഷി കൃഷി ചെയ്യാറുണ്ട് കാരണം മത്സ്യത്തിൻ്റെ വേസ്റ്റ് എല്ലാം കൂടെ അവിടെ അടിയുകയും അങ്ങനെ നല്ല രീതിയിൽ നൈട്രജൻ റിച്ച് ആവുകയും ചെയ്യും മണ്ണ് ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് വിളപരിയം അഥവാ പ്രൊട്ടക്ഷൻ അന്തരീക്ഷ നൈട്രജൻ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് ഏത് രൂപത്തിലാണ് എന്ന് ചോദിച്ചാൽ നൈട്രേറ്റ് ലവണ രൂപത്തിലാണ് ലഭിക്കുന്നത് അതായത് നമുക്കറിയാം അന്തരീക്ഷത്തിൽ ഒരുപാട് നൈട്രജൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത് ആഗിരണം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അത് ജലത്തിൽ ലയിച്ചിട്ടുള്ള നൈട്രേറ്റിനെയാണ് സസ്യങ്ങൾ എപ്പോഴും വലിച്ചെടുക്കുന്നത് അപ്പം നമുക്കറിയാം ലെഗുമിനസ് പ്ലാന്റ്സ് ഈ പറഞ്ഞ പോലെ പയർ വർഗ്ഗത്തിലുള്ള ചെടികളും അതുപോലെ തന്നെ തൊട്ടവാടി പോലെയുള്ള ടശ്മിനോട്ട് തൊട്ടവാടി പോലുള്ള ചെടികളൊക്കെ അതിൻ്റെയൊക്കെ വേര് പടങ്ങൾ പടലങ്ങളിൽ ഒരുപാട് റൂട്ടിൻ്റെ അകത്ത് നുഡ്യൂൾസ് ഉണ്ടാവും അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു തരം ബാക്ടീരിയാണ് റൈസോബി എന്ന് പറഞ്ഞാൽ ബാക്ടീരിയാണ് അത് ചെയ്യുന്ന പരിപാടി എന്താണ് അന്തരീക്ഷത്തിലെ നൈട്രജനെ മണ്ണിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ മണ്ണിൻ്റെ ഫലപുഷ്ടി കൂട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ മണ്ണിനെ നൈട്രജൻ റിച്ചാക്കുവായിട്ട് അല്ലെങ്കിൽ നൈട്രേറ്റ് റിച്ചാക്കുവായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഓർക്കേണ്ട കാര്യം ഉള്ളൂ നൈട്രേറ്റ് രൂപത്തിലായിരിക്കും സസ്യങ്ങൾ നൈട്രജൻ ആകിരണം ചെയ്യുന്നത് അന്തരീക്ഷ നൈട്രജൻ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് ഏത് രൂപത്തിലാണ് നൈട്രേറ്റ് ലവണ രൂപത്തിലാണ് അന്തരീക്ഷ നൈട്രജൻ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിയുള്ള ബാക്ടീരിയ ആണ് റൈസോബിയം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് റൈസോബിയം ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവളയാണ് പരുത്തി അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ സയൻസിൽ ഇതൊന്ന് കണ്ടാണ് പലതരം വിളകളുണ്ടായിരുന്നു ഈ പറഞ്ഞ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരുത്തി ഈ കഴിഞ്ഞ വിഒയ്ക്ക് കൂടി ചോദിച്ചാണ് ഈ പറ്റി അത് എന്താണ് എന്ത് തരം വിളയാണെന്ന് ചോദിച്ചിരുന്നു നാണ്യവിളയാണ് ഓക്കെ പരുത്തി പരുത്തിയുടെ പ്രത്യേകത ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ അകത്ത് നമ്മൾ ഇന്ത്യ ഇപ്പോൾ ഒന്നാമതാണ് സോഷ്യൽ സയൻസിൻ്റെ ബുക്കിൻ്റെ അകത്ത് കിടക്കുന്നത് നാലാമെന്നോ മറ്റെയാണ് ഇപ്പോൾ പുതിയ സ്റ്റാറ്റ് സ്റ്റാറ്റസ്റ്റിക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതിവിവര കണക്ക് വെച്ചിട്ട് ഇപ്പോൾ നിൽക്കുന്നത് ഇന്ത്യ ആണ് ഏറ്റവും ഒന്നാമത് നിൽക്കുന്നത് അതിനുശേഷം ചൈന അതിനുശേഷം അമേരിക്ക നാലാമത് നിൽക്കുന്നത് ബ്രസീലാണ് അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇന്ത്യയാണ് അപ്പം പരുത്തിയും ചണവും ഏറ്റവും അധികം പ്രൊഡക്ഷൻ ഉള്ളത് ഇന്ത്യയിലാണ് ഓക്കെ ഒന്നിലധികം മേഖലകളെ പരസ്പരം ബന്ധിപ്പിച്ച് ചെയ്തു വരുന്ന കൃഷി രീതിയാണ് സംയോജിത കൃഷി രീതി അഥവാ ഇൻ്റഗ്രേറ്റഡ് ഫാമിങ് എന്ന് വിളിക്കും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയ ഒരു മനുഷ്യനുണ്ട് അതാണ് മസനോബു ഫുക്കുവേക്ക ഇദ്ദേഹം ജൈവകൃഷി ഗവേഷകനാണ് ജപ്പാനിലെ അപ്പോൾ ഇദ്ദേഹം ജൈവകൃഷി നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ടെക്സ്റ്റിൻ്റെ അകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതായത് നമ്മൾ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ജൈവ കീടനാശിനി ഉത്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രധാനമായിട്ടും പുകയില കഷായം അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്കൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരം മണ്ണിലുണ്ടാകുന്ന വേരിനെ തിന്നു നശിപ്പിക്കുന്ന പല പുഴുക്കളെയും നമുക്ക് മാറ്റി നിർത്തുവാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ പുകയിലെ കഷായം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെസ്റ്റിസൈഡ്സ് ഒന്നും വലിയ രീതിയിൽ ഉപയോഗിക്കേണ്ടി വരില്ല ഇല്ലാതെ തന്നെ ഈ ഇലകളെയും തണ്ടിനെയൊക്കെ ആക്രമിക്കുന്ന കീടങ്ങളൊക്കെ നമുക്ക് ഒരുപാട് രീതിയിൽ മാറ്റി നിർത്തുവാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ അരണ ഓന്ത് തുടങ്ങിയ ജീവികളൊക്കെ നശിപ്പിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു പരിധിവരെ ഈ കീടങ്ങളൊക്കെ തിന്ന് നശിപ്പിച്ചോളുകൾ നശിപ്പിച്ചോളും അതൊക്കെ ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല അത്ര അല്ല അതുകൊണ്ടാണ് ഇവിടെ ഉൾക്കൊള്ളിക്കാഞ്ഞത് ഇനിയിപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് ഫാമിങ് ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം ഇവിടെ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കർഷകനുണ്ട് അദ്ദേഹത്തിന് കുറച്ച് പശുക്കളുണ്ട് ഈ പശുക്കൾ തീർച്ചയായിട്ടും ചാണകമുണ്ട് ഈ ചാണകം അദ്ദേഹം രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ പാടത്ത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ബയോഗ്യാസ് ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഈ ബയോഗ്യാസ് നമുക്ക് അടുക്കളയിൽ ഉപയോഗിക്കാം എന്നിട്ട് ഈ ബയോഗ്യാസ് ഉൽപ്പാദനത്തിന് ശേഷം അതിന് വേസ്റ്റ് വരും അതിനെ വിളിക്കുന്ന പേരായിരിക്കും സ്ലറി ഈ സ്ലറി നല്ലൊരു ഉഗ്രൻ വളമാണ് അത് നമുക്ക് പച്ചക്കറി തോട്ടത്തിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് മീൻ വളർത്തൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കുളത്തിൽ വേണമെങ്കിൽ ഈ സ്ലറി നിക്ഷേപിക്കാം സ്ലറി കുളത്തിൽ നിക്ഷേപിക്കുമ്പോൾ അത് കണ്ടാമിനേറ്റഡ് ആവുകയല്ല ചെയ്യുന്നത് കാരണം അതിൻ്റെ അകത്തും പച്ചപ്പും ജീവജാലങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ചും അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ചെടികളും പായലുകളൊക്കെ ഉണ്ട് അതിന് നല്ല വളം കിട്ടുകയും അത് നല്ല രീതിയിൽ വളരുകയും ചെയ്യും ഇതൊക്കെയാണ് ഒരു മേഖലയിലെ പ്രൊഡക്റ്റും അല്ലെങ്കിൽ അതിലെ ബൈ പ്രൊഡക്റ്റും എല്ലാം നമ്മൾ മറ്റ് മേഖലയിൽ കൂടി ഉപയോഗിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ കൃഷി നല്ല രീതിയിൽ ലാഭത്തിൽ പോവുകയുള്ളൂ അപ്പോൾ അതാണ് ഇൻറ്റഗ്രേറ്റഡ് ഫാമിങ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്